പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇപ്പോൾ പ്രിവ്യൂ കാണുന്ന ബർത്ത്ഡേ വീഡിയോ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം മ്യൂട്ട് ഇരിക്കുന്നത്. ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിലും മാറ്റിയിട്ടുണ്ട്. ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനാണ്. നമുക്ക് ഒരു ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേ വീഡിയോ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. ജസ്റ്റ് ഡെമോ ആയിട്ടാണ് നമ്മൾ ബർത്ത്ഡേ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഷെയ്ക്ക് എഫിൻ്റെ ബീറ്റ് മാർക്ക് രണ്ട് ലിങ്കുകൾ ആവശ്യമാണ്. നമ്മൾ ഡൗൺലോഡ് ചെയ്യാനകത്ത് ആപ്ലിക്കേഷൻ റൗട്ട് സൈഡായിട്ട് പ്രൊജക്റ്റ് സെക്ഷനിലായും കാണാൻ സാധിക്കുന്ന മൂന്നാം തീയതിയിലെ ബീറ്റ് മാർക്കും മൂന്നാം തീയിലെ ഷെയ്ക്ക് എഫിറ്റും പ്രസൻ്റ് ലിങ്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സാമ്പിൾ ഫയലായിട്ട് ടെലിഗ്രാം ചാനലിലും മാറിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഷെയ്ക്ക് എഫിൻ്റെ ടേബിൾ എടുത്ത് നോക്കാം. ഷെയ്ക്ക് എഫിൻ്റെ ടേബിൾ നമുക്ക് താഴെ കാണുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്യാൻ നേരത്തെ നമുക്ക് അതിനകത്ത് വെറുതെ ഡ്രാഗ് ചെയ്യാൻ നേരത്തെ കാണാൻ സാധിക്കും ഒരു പേപ്പറിൻ്റെ കാണുന്നുണ്ട്. അതിനൊന്ന് മുകളിലായിട്ട് അനിൽകുമാർ കെ കെ 1988 / നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ മെസ്സേജ് അയക്കണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ മെസ്സേജ് കഴിഞ്ഞാൽ വീഡിയോ ഞങ്ങൾ ഉണ്ടാക്കി തരുന്നതായിരിക്കും. അതിനുശേഷം വലത്തോട്ട് മാറ്റാൻ നേരത്ത് രണ്ട് ഫോട്ടോസുകൾ കൊടുത്തിട്ടുണ്ട്. രണ്ട് ഫോട്ടോസും രണ്ട് തരത്തിലുള്ള ഷെയ്ക്ക് എഫിറ്റുകളാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച ശേഷം ബീറ്റ് മാർക്ക് ആൻഡ് ടേബിൾ എടുക്കുക. ബീറ്റ് മാർക്ക് ആൻഡ് ടേബിൾ നമ്മൾ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ താഴെയായിട്ട് നമുക്ക് MP3 ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പേപ്പറിൻ്റെ അത് കൊടുത്തിട്ടുണ്ട്. സ്പെഷ്യലി എന്ന് കാണുന്നുണ്ടല്ലോ, അത് നമ്മൾ എഫക്റ്റുകൾ അപ്ലൈ ചെയ്തല്ലേ കാണുമ്പോഴത്തോളം. സ്പെഷ്യലി എന്ന് കൊടുത്തിട്ടുണ്ട്. വലത്തെ ഡ്രാഗ് ചെയ്യാൻ നേരത്ത് ഹാപ്പി ബർത്ത്ഡേ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും വലത്തെ ഡ്രാഗ് ചെയ്യാൻ നേരത്ത് ഇളയ ദളപതി വിജയ് എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മളത് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ഫോണ്ട് ഏതാന്ന് നോക്കാം. ഈ ഫോണ്ട് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം മലയാളം മോഷനോട് ഇൻസ്റ്റാൾ ചെയ്യുക. ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ഫേമസ് ആയിരിക്കുന്ന ഫോണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഇതിനകത്ത് നമ്മൾ ആരെങ്കിലും ബർത്ത്ഡേ വീഡിയോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ പേര് ഡിലീറ്റ് കളഞ്ഞ ശേഷം നിങ്ങൾ ആരുടെ ബർത്ത്ഡേ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അയാളുടെ പേര് കട്ടൗട്ട് വെക്കുക. ഒറ്റ പേരേ ഉള്ളെങ്കിൽ ഇളയ ദളപതി എന്ന് കാണുന്ന ലെയർ ഉണ്ടല്ലോ മുകളിൽ കാണുന്ന ആ ലെയർ ഡിലീറ്റ് ചെയ്ത് കളയാമെന്നാണ്. നമുക്കിപ്പം പേര് കൊടുക്കേണ്ട കറക്റ്റായിട്ട് പേര് കൊടുക്കുക. നമുക്കിപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലെയർ ഉണ്ട് മുകളിൽ കാണുന്ന വിജയ് കോപ്പി എന്ന് കാണുന്നുണ്ട്. ആ ലെയർ ക്ലിക്ക് ചെയ്യുക. മുകളിൽ കാണുന്ന ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്. ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇളയ ദളപതി എന്നുള്ള പേര് കൊടുത്ത് ഡിലീറ്റ് കളഞ്ഞ ശേഷം നമുക്ക് ഒറ്റ പേര് മാത്രമാണ് കറക്റ്റായിട്ട് കൊടുക്കുക. 6 സെക്കൻഡ് 10 മില്ലി സെക്കൻഡ് മുതൽ നമ്മൾ കറക്റ്റായിട്ട് ഫോട്ടോസുകൾ എൻഡിങ് വരെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഫോട്ടോസുകൾ എങ്ങനെയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു തരാം. ആദ്യം വന്ന ശേഷം നമ്മൾ 6 സെക്കൻഡ് 10 മില്ലി സെക്കൻഡ് ശേഷം പ്ലസ് പോയിൻ്റ് ക്ലിക്ക് ചെയ്യാൻ മീഡിയ ചെല്ലുക. നമ്മൾ ഫോട്ടോസുകൾ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫിൽ കോമൺ സെക്ഷൻ ഏരിയ കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് റെഡ് ലൈൻ അകത്ത് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക. വീണ്ടും ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. അടുത്ത ഫോട്ടോ നമ്മൾ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഫുൾ സ്ക്രീൻ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഫുൾ സ്ക്രീൻ ഇല്ലാത്ത ഫോട്ടോസുകൾ മാത്രം മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക. ഇതുപോലെ ഫോട്ടോസുകൾ കറക്റ്റായിട്ട് എൻഡിങ് വരെ ആഡ് ചെയ്ത് കൊടുക്കുക. 2 ഫോട്ടോസുകൾ മാത്രമേ ആഡ് ചെയ്യുന്ന കാണിക്കുന്നുള്ളൂ. ഈ ഫോട്ടോസുകൾ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഫോട്ടോസുകളും മ്യൂട്ടാത്ത ഔട്ട്പുട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഫോട്ടോസുകൾ ഞാൻ ഓൾറെഡി ആഡ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ഇതുപോലെ തന്നെ ഫസ്റ്റ് തന്നെ ഫോട്ടോസുകൾ കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഷെയ്ക്ക് എഫിൻ്റെ ടേബിൾ എടുത്ത ശേഷം നമ്മൾ എഫക്റ്റുകൾ അപ്ലൈ ചെയ്യാൻ പോകുന്നതാണ്. ഷെയ്ക്ക് എഫിൻ്റെ ടേബിൾ എടുക്കുക. ഷെയ്ക്ക് എഫിൻ്റെ ടേബിൾ എടുത്ത ശേഷം ആദ്യം നമ്മൾ കൊടുക്കാൻ വന്ന ആ പേപ്പറിൻ്റെ ഇമേജ് ഉണ്ടല്ലോ ലെയർ, ആ ലെയർ ക്ലിക്ക് ചെയ്ത ശേഷം എഫക്റ്റ് ഉണ്ട്. എഫക്റ്റ് എടുത്ത ശേഷം പേജ് കോർണർ വന്നിരിക്കുന്ന ഒരു എഫക്റ്റ് മാത്രമുള്ള ആ എഫക്റ്റ് നമ്മൾ കോപ്പി എടുക്കുന്നു. ആ എഫക്റ്റ് കോപ്പി എടുത്ത ശേഷം നമ്മൾ ബീറ്റ് മാർക്ക് ആൻഡ് ടേബിൾ എടുത്തിട്ട് അതിനകത്ത് പേപ്പറിൻ്റെ ലെയർ ഉണ്ടല്ലോ താഴെ കാണുന്ന ആ ലെയർ, 3 ലെയറേ ഉള്ളൂ. ആ ലെയർ ക്ലിക്ക് ചെയ്യുക. എഫക്റ്റ് എടുക്കുക. നമ്മൾ കോപ്പി എടുത്തിരിക്കുന്ന എഫക്റ്റ് കറക്റ്റായിട്ട് പേസ്റ്റ് കൊടുക്കുക. അപ്പോൾ സ്റ്റാർട്ടിങ് നമുക്കൊരു പേപ്പർ മറയുന്നൊരു എഫക്റ്റ് കാണാൻ സാധിക്കുന്നതായിരിക്കും. കാണുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ സെക്കൻഡ് ലെയറിലും അതുപോലെ തന്നെ അപ്ലൈ കൊടുക്കുക. പേപ്പറിൻ്റെ ലെയറിൽ മാത്രമേ അപ്ലൈ കൊടുക്കുകയുള്ളൂ. കറക്റ്റായിട്ട് 3 ലെയറേ ഉള്ളൂ. 3 ലെയറിലും കറക്റ്റായിട്ട് കൊടുക്കുക. കൊടുത്ത ശേഷം നമ്മൾ ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച ശേഷം വീണ്ടും ഷെയ്ക്ക് എഫിൻ്റെ ടേബിൾ എടുത്ത ശേഷം നമ്മൾ ഇൻസ്റ്റാഗ്രാം പേര് കൊടുത്തിട്ടുണ്ടല്ലോ അനിൽകുമാർ കെ കെ 1988/ അതിന് ക്ലിക്ക് ചെയ്ത ശേഷം യെല്ലോ ലെയർ ക്ലിക്ക് ചെയ്യുക. എഫക്റ്റ് എടുക്കുക. ഇത്രയും എഫക്റ്റുകൾ കോപ്പി എടുക്കുക. കോപ്പി എടുത്ത ശേഷം വീണ്ടും നമ്മൾ ബീറ്റ് മാർക്ക് ആൻഡ് ടേബിൾ ചെല്ലുക. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിൾ ഉണ്ടല്ലോ, ആ ടേബിൾ എടുത്ത ശേഷം അതിനകത്ത് യെല്ലോ ലെയർ ഉണ്ട്. താഴോട്ട് ഡ്രാഗ് ചെയ്യാൻ നേരത്ത് നമ്മൾ സ്പെഷ്യൽ ലെയർ എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ലെയർ ക്ലിക്ക് ചെയ്യുക. എഫക്റ്റ് എടുക്കുക. നമ്മൾ കോപ്പി എടുത്തിരിക്കുന്ന എഫക്റ്റ് കറക്റ്റായിട്ട് പേസ്റ്റ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ എഫക്റ്റുകൾ അപ്ലൈ ചെയ്തുകൊണ്ടാണ് കാണാൻ സാധിക്കുന്നത്. വീണ്ടും വലത്തോട്ട് ഡ്രാഗ് ചെയ്യുക. 2 യെല്ലോ ലെയർ ഉണ്ട് മുകളിലും താഴെയായിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്നിരിക്കുന്ന ആ ഓരോ ലെയറിലും ക്ലിക്ക് ചെയ്യുക. എഫക്റ്റ് എടുക്കുക. പേസ്റ്റ് കൊടുക്കുക. കറക്റ്റായിട്ട് അടുത്ത് താഴെ കാണുന്ന ബർത്ത്ഡേ എന്നുള്ള എഫക്റ്റിലും ലെയറിലും ക്ലിക്ക് ചെയ്യുക. എഫക്റ്റ് എടുക്കുക. പേസ്റ്റ് കൊടുക്കുക. അതിനുശേഷം വീണ്ടും വലത്തോട്ട് ഡ്രാഗ് ചെയ്യുക. ഇളയ ദളപതി വിജയ് എന്ന് കൊടുത്തിട്ടുണ്ട്. ആ ലെയറിൽ ഓരോ ലെയറിലും ക്ലിക്ക് ചെയ്യുക. എഫക്റ്റ് എടുക്കുക. നമ്മൾ കോപ്പി എടുത്തിരിക്കുന്നത് കറക്റ്റായിട്ട് പേസ്റ്റ് കൊടുക്കുക. ഇത്രയും കൊടുത്ത ശേഷം നമ്മൾ ഫോട്ടോയുടെ എഫക്റ്റാണ് കൊടുക്കുന്നത്. ഫോട്ടോയുടെ എഫക്റ്റ് വളരെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനുള്ളൂ. അതിനകത്ത് 2 എഫക്റ്റ് മാത്രമേ കൊടുത്തുള്ളൂ. ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച ശേഷം വീണ്ടും ഷെയ്ക്ക് എഫിൻ്റെ ടേബിൾ എടുത്തിട്ട് ഇതിനകത്ത് ലാസ്റ്റ് ഫോട്ടോ ഉണ്ടല്ലോ, ലാസ്റ്റ് കാണുന്ന ഫോട്ടോ, ആ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം എഫക്റ്റ് എടുക്കുക. 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഈ 3 എഫക്റ്റ് മാത്രം കോപ്പി എടുക്കുക.
കോപ്പി എടുത്ത ശേഷം ബീറ്റ് മാർക്ക് ആൻഡ് ടേബിൾ എടുത്തിടും. ഇതിൻ്റെ ലാസ്റ്റ് എൻഡിങ്ങിൽ കാണുന്ന ഫോട്ടോയിൽ മാത്രം ഈ എഫക്റ്റ് അപ്ലൈ കൊടുക്കുക. ലാസ്റ്റ് എൻഡിങ്ങിൽ കാണുന്ന ഫോട്ടോയിൽ മാത്രം കറക്റ്റായിട്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്ത് എഫക്റ്റ് എടുക്കുക. കോപ്പി എടുത്തിരിക്കുന്ന എഫക്റ്റ് കറക്റ്റായിട്ട് പേസ്റ്റ് കൊടുക്കുക. ഒരു ഫോട്ടോയിൽ മാത്രം കോപ്പി എടുക്കുന്നു, ഒരു ഫോട്ടോയിൽ മാത്രം അപ്ലൈ ചെയ്യുന്നു മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിനുശേഷം വീണ്ടും നമ്മൾ ഷെയ്ക്ക് എഫക്റ്റ് ആൻഡ് ടേബിൾ എടുക്കുക. ഷെയ്ക്ക് എഫക്റ്റ് ആൻഡ് ടേബിൾ എടുത്ത ശേഷം ഇതിനകത്ത് രണ്ടാമത് ഫസ്റ്റിലെ കാണുന്ന ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, കോപ്പി ടു എഫക്റ്റ് എടുക്കുക. ഫസ്റ്റിലത്തെ ഫോട്ടോയുടെ എഫക്റ്റാണ് നമ്മൾ കോപ്പി എടുത്തിരിക്കുന്നത്. കോപ്പി എടുത്ത ശേഷം വീണ്ടും നമ്മൾ ബീറ്റ് മാർക്ക് ആൻഡ് ടേബിൾ എടുത്തിട്ട് വലത്തോട്ട് ഡ്രാഗ് ചെയ്യുന്നത് 6 സെക്കൻഡ് 10 മില്ലി സെക്കൻഡ് മുതൽ ലാസ്റ്റ് എൻഡിങ് വരുന്ന ഫോട്ടോ വരെ കറക്റ്റായിട്ട് അപ്ലോ ചെയ്യുക. എൻഡിങ് അല്ല, അതായത് 18 സെക്കൻഡ് 24 മില്ലി സെക്കൻഡ് വരെ ഉള്ള എല്ലാ ഫോട്ടോയ്ക്കും ഈ എഫക്റ്റ് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് എല്ലാ ഫോട്ടോയ്ക്കും കറക്റ്റായിട്ട് കൊടുക്കാം. 6 സെക്കൻഡ് 10 മില്ലി സെക്കൻഡ് മുതലാണ് സ്റ്റാർട്ടിങ് ഫോട്ടോ തുടങ്ങുന്നത്. 6 സെക്കൻഡ് ഫസ്റ്റ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുന്നു, എഫക്റ്റ് എടുക്കുന്നു, നമ്മൾ കോപ്പി എടുത്തിരിക്കുന്ന എഫക്റ്റ് കറക്റ്റായിട്ട് പേസ്റ്റ് കൊടുക്കുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നു, എഫക്റ്റ് എടുക്കുന്നു, പേസ്റ്റ് ചെയ്യുന്നു. അതുപോലെ എൻഡിങ് വരെ, അതായത് സെക്കൻഡ് ലാസ്റ്റ് ഫോട്ടോ വരെയുള്ള എല്ലാ ഫോട്ടോയ്ക്കും കറക്റ്റായിട്ട് അപ്ലൈ കൊടുക്കുക. ഞാൻ ഓഡിച്ചാണ് വിടുന്നത്. കറക്റ്റായിട്ട് എല്ലാ ഫോട്ടോയും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഈ ഫോട്ടോസുകളെ മ്യൂട്ട് ചെയ്യാത്ത ഔട്ട്പുട്ട് എല്ലാം ലഭിക്കാനായിട്ട് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുവാണെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും വീഡിയോ ചെയ്യേണ്ടവർക്ക് നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു തരിക. കറക്റ്റായിട്ട് നമ്മൾ എഫക്റ്റ് എല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഹാപ്പി ബർത്ത് എന്നുള്ള PNG ടെസ്റ്റും അതുപോലെ തന്നെ ഒരു ബ്രഷിൻ്റെ എഫക്റ്റും കൊടുക്കേണ്ടത്. 7 സെക്കൻഡ് 0.5 മില്ലി സെക്കൻഡ് എത്തിയ ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മീഡിയ ചെല്ലുക. നമ്മളൊരു ഗ്രീൻ സ്ക്രീൻ വീഡിയോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. കൊടുത്ത ശേഷം ആ ലെയർ ക്ലിക്ക് ചെയ്യുക. അതായത് നമ്മൾ ഗ്രീൻ സ്ക്രീൻ വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോ ക്ലിക്ക് ചെയ്ത ശേഷം താഴെ നമുക്ക് എഫക്റ്റ് കാണാൻ സാധിക്കും. എഫക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക. ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം മുകളിൽ ചെന്നിട്ട് എഫക്റ്റ് പ്രൊസൻ്റെ അടുത്ത് ക്രോമാ കീ എന്ന് ടൈപ്പ് കൊടുക്കുക. CHRO എന്ന് കൊടുത്താൽ മതി. CHRO എന്ന് കൊടുക്കുന്നത് ക്രോമാ കീ സെലക്ട് ചെയ്യുക. അതിനകത്ത് ഗ്രീൻ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ, സെക്കൻഡ് കാണുന്ന അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഫസ്റ്റിലെ കാണുന്ന വാല്യൂ ഉണ്ടല്ലോ, ത്രെഷോൾഡ്, അത് ക്ലിക്ക് ചെയ്ത ശേഷം അതിൻ്റെ വാല്യൂ ഒരു 4000 ആക്കി കൊടുക്കുക. കറക്റ്റായിട്ട് വലത്തോട്ട് ഡ്രാഗ് ചെയ്യുക. 0.4000 ആയിട്ട് തന്നെ കൊടുക്കുക. കറക്റ്റായിട്ട് അതിൻ്റെ വാല്യൂ എത്ര തന്നെ കൊടുക്കുക. കറക്റ്റായിട്ട് 4000 തന്നെ വാല്യൂ കൊടുത്ത ശേഷം ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച ശേഷം 3 ആൻഡ് ആൻസം കാണുന്നുണ്ടല്ലോ ഇടതുവശത്ത്, ക്ലിക്ക് ചെയ്ത ശേഷം 3-ാമത് കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് മാക്സിമം സൂം ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ അതിൻ്റെ നടുക്കാണ് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ലെറ്റർ വരാൻ പോകുന്നത്, PNG ടെസ്റ്റ് വരാൻ പോകുന്നത്. കറക്റ്റ് വെച്ച ശേഷം ഫസ്റ്റിലത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴോട്ട് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ റെഡ് ലൈൻ കാണുന്ന അതാണ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് താഴെ തന്നെ കൊണ്ടുവച്ച ശേഷം നമുക്കിനി ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള PNG ടെസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് ആഡ് ചെയ്ത് വെക്കാം. ഗ്രീൻ സ്ക്രീനിൻ്റെ വീഡിയോയും ഹാപ്പി ബർത്ത്ഡേയുടെ വീഡിയോയും ടെക്സ്റ്റും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡൗൺലോഡ് കൊടുത്തിട്ടുണ്ട്. അതിന് കറക്റ്റായിട്ട് കൊടുത്ത ശേഷം 10 സെക്കൻഡ് 0.2 മില്ലി സെക്കൻഡ് എത്തിയ ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മീഡിയ ചെല്ലുക. നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിരിക്കുന്ന PNG ടെസ്റ്റ് കറക്റ്റായിട്ട് ആഡ് കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് സൂം ഔട്ട് ആക്കി കൊടുക്കാം. 3 ആൻഡ് ആൻസും ചെന്നിട്ട് 3-ാമത് കാണുന്ന ഓപ്ഷൻ സൂം ഔട്ട് ആക്കാനും ഫസ്റ്റിലെ കാണുന്ന ഓപ്ഷൻ നമ്മൾ കറക്റ്റായിട്ട് ആ വൈറ്റ് ആയിട്ടുള്ള ബ്രഷിൻ്റെ എഫക്റ്റ് വീഡിയോ ഉണ്ടല്ലോ കറക്റ്റായിട്ട് അതിൻ്റെ സെൻറ്ററിൽ തന്നെ കൊണ്ടുകൊടുക്കുക. അത് കൊടുത്ത ശേഷം വീഡിയോയുടെ എൻഡിങ് എത്തിയ ശേഷം, വീഡിയോയുടെ എൻഡിങ് അല്ല, അതായത് ഗ്രീൻ സ്ക്രീൻ വീഡിയോയുടെ എൻഡിങ് അത് 18 സെക്കൻഡ് 24 മില്ലി സെക്കൻഡ് എത്തിയ ശേഷം ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടം വരെ ആ PNG ടെസ്റ്റിൻ്റെ ലെങ്ത് എത്തേണ്ടതാണ്. അതിനുശേഷം ആ ലെയർ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അതിന് എഫക്റ്റ് കൊടുക്കണം. എഫക്റ്റ് എടുക്കുക. ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ഫെയ്ഡ് എന്ന് കൊടുക്കുക. ഫെയ്ഡ് FADE എന്ന് കൊടുക്കുക. ഫെയ്ഡ് എന്ന് പറഞ്ഞാൽ ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് കാണുന്നുണ്ട് സെലക്ട് ചെയ്യുക. സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സെലക്ട് ചെയ്ത ശേഷം അതിൻ്റെ ഇന്നും ഔട്ടും 20 തന്നെ ആക്കി കൊടുക്കുക. ഇന്ന് 20 ആക്കി, കറക്റ്റായിട്ട് ഔട്ടും കറക്റ്റായിട്ട് 20 തന്നെ കറക്റ്റാക്കി കൊടുക്കുക. ഇത്രയും കൊടുക്കാമെന്നത് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. എഡിറ്റിംഗ് വീഡിയോ പഠിക്കാൻ താല്പര്യമുള്ളവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്യുന്ന നോക്കാം. പ്രിവ്യൂ കണ്ടിരിക്കുന്ന കറക്റ്റ് എഫക്റ്റിലാണ് വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത്. വീഡിയോ ചെയ്യാൻ ആവശ്യമായ ലിങ്കുകൾ എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാനലും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോ സേവ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞുതരാം. സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം നെക്സ്റ്റ് പേജ് വരാനത്തെ വീഡിയോ സെലക്ട്, വീഡിയോസിനകത്ത് എക്സ്പോർട്ട് റെസൊല്യൂഷൻ ഫുൾ HD സേവ് ആകുന്ന നോക്കുക. സേവ് ആയില്ലെങ്കിൽ HD നോക്കുക. HD സേവ് ആയില്ലെങ്കിൽ HD നോക്കുക. സൂട്ട് ആകുന്ന നോക്കിയ ശേഷം താഴെ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് പേജ് വരാനത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.